വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനൊക്കെ ഫുഡ് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ കുറിച്ചും അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊക്കെ ഒരു മിനിമം ധാരണ ഉണ്ടെങ്കിൽ ഈ ഡയറ്റ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയൊരു സെക്ഷനാണ് നോ യുവർ ഫുഡ്. സൂപ്പർ മാർക്കറ്റിലെ പാലിലെ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പല കളറിലുള്ള പാക്കറ്റുകളൊക്കെ കാണാറില്ലേ, ഹോമോജനൈസ്ഡ്, ടോൺഡ്, ഡബിൾ ടോൺഡ്, സ്കിംഡ് എന്ന് പറഞ്ഞ് പല പല രീതിയിലുള്ള പാക്കറ്റുകളുണ്ടാവും. ചില ആൾക്കാർക്കെങ്കിലും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും നമ്മൾ ഏത് പാക്കറ്റാണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യലാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാല് പാക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് പ്രധാനമായിട്ട് രണ്ട് പ്രോസസ്സിലേക്ക് കൂടിയാണ് അത് കടന്നു പോകുന്നത്. ആദ്യത്തത് പാസ്റ്ററൈസേഷൻ എന്നുള്ള പരിപാടിയാണ്. പച്ചപ്പാൽ ചൂടാക്കാതെ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്തതെന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പാലിൽ ധാരാളം ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട്. ചൂടാക്കാതെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. അങ്ങനെ പാൽ ചൂടാക്കിയിട്ട് അതിലുള്ള 99.9% ബാക്ടീരിയാസിനെയും നശിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് പാസ്റ്ററൈസേഷൻ. രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും പാസ്റ്ററൈസേഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ HTST അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്റ്ററൈസേഷൻ. എന്ന് വെച്ചാൽ പാലൊരു 74°C വരെ ചൂടാക്കിയിട്ട് ഒരു 15 സെക്കൻഡ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് പെട്ടെന്ന് 4°C അത് തണുപ്പിച്ചെടുക്കും. അതാണ് HTST. ഇനി വേറൊരു മെത്തേഡ് UST എന്നുള്ളതാണ്. അതായത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്റ്ററൈസേഷൻ. ഇതിൽ പാൽ 138°C വരെ ചൂടാക്കിയിട്ട് ഒരു 2 സെക്കൻഡ് അങ്ങനെ വെച്ച് പെട്ടെന്ന് തന്നെ 4°C തണുപ്പിച്ചെടുക്കും. ഇതാണ് UST. UST വഴി പാസ്റ്ററൈസ് ചെയ്ത മിൽക്കിന് HTST വഴി ചെയ്തതിനേക്കാളും 3 മടങ്ങെങ്കിലും കൂടുതൽ ഷെൽഫ് ലൈഫ് ഉണ്ടാവും. ഇനി വേറെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടാകുന്നത് പാസ്റ്ററൈസ് ചെയ്ത എന്തെങ്കിലും കെമിക്കൽസ് വെച്ചിട്ടാണോ എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല, വെറും ചൂടാക്കൽ മാത്രമാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുമാത്രമല്ല, ഇത് ചെയ്യുന്നത് വഴി പാലിലുള്ള ന്യൂട്രിയൻസ് ഒന്നും അങ്ങനെ നഷ്ടപ്പെടാനും പോകുന്നില്ല. അടുത്തൊരു പ്രോസസ്സാണ് ഹോമോജനൈസേഷൻ. ഹോമോജനൈസേഷൻ എന്താണെന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പാലിലുള്ള ഫാറ്റ് മോളിക്യൂൾസിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരേ സൈസിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു സ്മൂത്ത് കൺസിസ്റ്റൻറ്റ് ടെക്സ്ചറിലേക്ക് പാല് മാറും. ചില പാക്കറ്റ് പാലുകൾ ചൂടാക്കിയിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ക്രീം ഫോം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? പക്ഷേ ഹോമോജനൈസ്ഡ് മിൽക്കാണെങ്കിൽ അങ്ങനെ ചൂടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്രീമിൻ്റെ ലെയർ ഫോം ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു പ്രോസസ്സും കെമിക്കൽസൊന്നും യൂസ് ചെയ്തിട്ടല്ല ചെയ്യണത്. ചൂടാക്കിയിട്ടുള്ള പാല് ഹൈ പ്രഷർ വാൾസിലൂടെ കടത്തിവിട്ടിട്ടാണ് ഹോമോജനൈസേഷൻ ചെയ്യുന്നത്. ഈ ഒരു ഫിസിക്കൽ പ്രോസസ്സ് കൊണ്ട് പാലിലുള്ള ഫാറ്റ് മോളിക്യൂൾസ് പാലിലടങ്ങിയിരിക്കുന്ന മറ്റ് മോളിക്യൂൾസിൻ്റെ സെയിം സൈസ് ആൻഡ് ഡെൻസിറ്റിയിലേക്ക് മാറും. ഇനിയുള്ളത് ഫാറ്റ് കണ്ടൻറ് അനുസരിച്ചുള്ള പാലിൻ്റെ വെറൈറ്റീസാണ്. ഇനി ഫുൾ ക്രീം മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോ മിൽക്കിലുള്ള അതേ അളവിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള മിൽക്കാണ്. ഇനി സ്കിംഡ് മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാലോ പാലിലുള്ള കൊഴുപ്പ് മാറ്റിയിട്ടുള്ള ടൈപ്പാണ് സ്കിംഡ് മിൽക്ക്. അടുത്തത് ടോൺഡ് മിൽക്കാണ്. ടോൺഡ് മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ക്രീം മിൽക്കിലേക്ക് ഈ സ്കിംഡ് മിൽക്കും കുറച്ച് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണത്. ഈ ഒരു ടോൺഡ് മിൽക്കിൽ ഫുൾ ക്രീമിനെ അപേക്ഷിച്ച് ഫാറ്റ് വളരെ കുറവായിരിക്കും, പക്ഷേ ന്യൂട്രിയൻസ് ഒക്കെ അതേ അളവിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ പാക്കറ്റുകൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ അത്യാവശ്യം ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഫുൾ ക്രീം മിൽക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ വെയിറ്റ് ലോസാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ മാക്സിമം ഫാറ്റ് കുറവുള്ള മിൽക്ക് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഇനി ഡിഫറൻറ്റ് കളറുള്ള മിൽക്ക് ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഓരോ പാക്കറ്റും അതിൻ്റെ മുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പച്ചക്കവറ് പാലിൽ 4.5% ഫാറ്റ് അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാലറീസ് കുറച്ച് കൂടുതലായിരിക്കും. 100 ml 73 കാലറീസാണ് ഇതിൻ്റെ എനർജി വാല്യൂ. ഇനി ഓറഞ്ച് കളർ പാലാണെങ്കിൽ അതിൽ 3.5% ഫാറ്റാണ് ഉള്ളത്. അതിൻ്റെ കാലറീസ് പച്ചക്കാൾ കുറച്ച് കുറവാണ്. 100 ml 64 കാലറീസാണ് അതിലുള്ളത്. പക്ഷേ പ്രോട്ടീൻ്റെയോ കാൽസ്യത്തിൻ്റെയോ അളവിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി നീല കവറിൽ 3% ഫാറ്റാണുള്ളത്. അതിൽ 100 ml 59.5 കാലറീസാണുള്ളത്. അടുത്താണ് വെയിറ്റ് ലോസിൻ്റെ താരം. ഇതിൽ 1.5% ഫാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലറീസ് വളരെ കുറവാണ്. ഇതിൽ 48 കാലറീസ് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രോട്ടീൻ അളവ് 3.5 ഗ്രാമാണ്. പച്ചപ്പാക്കറ്റിൽ 3.3 ആയിരുന്നു. ബാക്കിയുള്ള ന്യൂട്രിയൻസും ഏകദേശം സിമിലറാണ്. അപ്പോൾ ഇനി പാല് സെലക്ട് ചെയ്യുമ്പോൾ വലിയ ഡൗട്ടൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി.